ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ ആണ്, നമ്മളിൽ പലരും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ വൻപയറും അതുപോലെ തന്നെ പപ്പങ്ങയും ചേനയും വെച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉണക്കപ്പയറെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വാറ്റി വാറ്റി എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പയറിവിടെ വിസിൽ വന്ന് വേവിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പപ്പങ്ങയും ചേനയുമാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ പപ്പങ്ങയും ചേനയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പയർ വേവിച്ച അതേ കുക്കറിൽ തന്നെ നമുക്ക് ഇതും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. പക്ഷേ പയർ എൻ്റെ പുതിയതാണ്, അപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലത് വേവാൻ ഒരുപാട് സമയമെടുക്കും. ഇത് പക്ഷേ ഒന്ന് രണ്ട് വിസിൽ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ പയർ നന്നായി തന്നെ വെന്ത് കിട്ടി. ഇനി ഇതും കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതാകെ പയറാകെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ പയറിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കറിയിൽ പിന്നീട് നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയോ കുഞ്ഞുള്ളിയോ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുഞ്ഞുള്ളി ആയിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അല്പമല്ല ഒരു ടീസ്പൂണോളം ഉള്ള ചതച്ച മുളകാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളകില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരെ രുവിനനുസരിച്ചുള്ള മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നല്ല ഉണക്കമുളക് ചതച്ചതാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ മുളകും സവാളയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പയറും അതുപോലെ തന്നെ പപ്പങ്ങയും ചേനയും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പയറും പപ്പങ്ങയും ചേനയൊന്നും ഉടഞ്ഞു പോവരുത് കേട്ടോ. എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള പാകമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചാറ് വല്ലാതെ വേണ്ടവർക്ക് അതുപോലെ എടുക്കുക. അതല്ല കുറുക്കി വേണ്ടവർക്ക് ചാറൊന്ന് കുറുക്കി. ഇവിടെ നന്നായിട്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം അല്പം ചാറോടുകൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയപ്പോൾ ഇനി വേവാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെയും. ബൈ.